സ്വപ്ന സുരേഷ് എന്ന തിരുവനന്തപുരത്തുകാരിയുടെ വിദ്യാഭ്യാസ യോഗ്യതയായി അവരുടെ സഹോദരൻ പറഞ്ഞത് 10-ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണ്. വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി UAE കോൺസുലേറ്റിനെയും സംസ്ഥാന സർക്കാരിനെയും കബളിപ്പിച്ച സ്വപ്ന മലയാളികളുടെ ചിന്തകൾക്ക് അപ്പുറത്തെ തട്ടിപ്പുകാരിയാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. UAE കോൺസുലേറ്റിലെയും സർക്കാരിനെയും ഉന്നതരെയും അമാനമാടാൻ പാകത്തിന് കരുത്തുള്ളവൾ. സ്വപ്നയുടെ ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയായ സ്വപ്ന സുരേഷിന് തിരുവനന്തപുരത്തെ സ്വകാര്യ ബാങ്കിൽ 38 കോടി രൂപയുടെ നിക്ഷേപമുള്ളതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മാതൃഭൂമിയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇവിടെ സ്വപ്നയുടെ പേരിൽ ലോക്കറുമുണ്ട്. മറ്റൊരു പ്രതിയായ സന്ദീപിനും ഇതേ ബാങ്കിൽ തന്നെ അക്കൗണ്ടുമുണ്ട്. UAE കോൺസുലേറ്റിന്റെ അക്കൗണ്ടിൽ നിന്നാണ് സ്വപ്നയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയത്. ഇതിനു പുറമെ മറ്റു ചില അക്കൗണ്ടിൽ നിന്നും നേരിട്ട് പണമായും നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തി. എന്നാൽ ലോക്കർ തുറന്ന് പരിശോധിച്ചിട്ടില്ല. ലോക്കർ തുറന്നു പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ്. UAE കോൺസുലേറ്റിന്റെ അക്കൗണ്ടും ഇതേ ബാങ്കിലാണ്. ഒരാൾക്ക് പണമായി പിൻവലിക്കാവുന്ന പരിധിയിൽ കവിഞ്ഞ തുക സ്വപ്ന ബാങ്കിൽ നിന്ന് പിൻവലിച്ചിട്ടുണ്ട്. ഇതിന് ബാങ്ക് മാനേജർ എതിർപ്പ് അറിയിച്ചപ്പോൾ അക്കൗണ്ടുകൾ മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുമെന്ന ഭീഷണി മുഴക്കിയാണ് സമ്മതിപ്പിച്ചത്. ഇക്കാര്യം ബാങ്ക് മാനേജർ EDയോട് സമ്മതിച്ചിട്ടുണ്ട്. സർക്കാരിൻ്റെ ഉന്നതർക്കുള്ള കോഴപ്പണമാണോ എന്നത് അടക്കമുള്ള സംശയങ്ങളിലേക്ക് ഈ വമ്പൻ ഇടപാടുകൾ നയിക്കുന്നുണ്ട്. കോടികളുടെ ഇടപാട് നടക്കുന്ന അക്കൗണ്ടാണ് കോൺസുലേറ്റിൻ്റേത്. ഇത് നഷ്ടപ്പെടുമെന്നതുകൊണ്ടാണ് സ്വപ്നയുടെ ഭീഷണിക്ക് മാനേജർ വഴങ്ങിയതെന്നാണ് വിവരം. കോൺസുലേറ്റിന്റെ 2 അക്കൗണ്ടുകളും സ്വപ്ന കൈകാര്യം ചെയ്തിരുന്നു. ഇതിലൊന്നിൽ നിന്നാണ് സ്വന്തം അക്കൗണ്ടിലേക്ക് പണം മാറ്റിയത്. കോൺസുലേറ്റിന്റെയും സന്ദീപ് സ്വപ്ന എന്നിവരുടെയും അക്കൗണ്ട് വിവരങ്ങൾ ED ശേഖരിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3 തവണ ബാങ്ക് മാനേജറെ ചോദ്യം ചെയ്തു. കോൺസുലേറ്റിന്റെ അക്കൗണ്ടിലെ ഇടപാടുകളിലാണ് പ്രധാനമായും തന്നെ ED സംശയമുള്ളത്. സ്വപ്നയ്ക്കൊപ്പം ബാങ്കിലെത്താറുള്ളവരെ കുറിച്ചുള്ള വിവരം ഉദ്യോഗസ്ഥർ തേടിയിട്ടുണ്ട്. ഇത് നൽകാൻ മാനേജർക്ക് കഴിഞ്ഞിട്ടില്ല. ബാങ്കിലെ പഴയ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം പരിശോധിച്ചേക്കും. കോൺസുലേറ്റിന്റെ അക്കൗണ്ട് സ്വപ്ന കൈകാര്യം ചെയ്തത് അവരുടെ അറിവോടെയും സമ്മതത്തോടെയുമാണെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. ഇക്കാര്യത്തിൽ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ലെന്നാണ് അവർ ED അറിയിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ തിരുവനന്തപുരത്ത് തന്നെയുള്ള മറ്റൊരു സ്വകാര്യ ബാങ്കിലും ചില സഹകരണ ബാങ്കിലും സ്വപ്നയ്ക്ക് നിക്ഷേപമുണ്ടെന്ന വിവരവും ED ലഭിച്ചിട്ടുണ്ട്. ഈ സ്വകാര്യ ബാങ്കിന്റെ വിവിധ ശാഖകളിലായി 6 അക്കൗണ്ടുകളും ഒരു ലോക്കറും സ്വപ്നയ്ക്കുണ്ടെന്നാണ് സംശയിക്കുന്നത്. ഇവിടെയും സന്ദീപിന് അക്കൗണ്ടുണ്ട്. ഇതിലെല്ലാം നിക്ഷേപവുമുണ്ട്. ഇതേക്കുറിച്ചും ED അന്വേഷിക്കുന്നുണ്ട്. ഈ ബാങ്കിലെ മാനേജരെയും ഉടൻ ചോദ്യം ചെയ്തേക്കും. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ ലൈഫ് മിഷൻ കോഴക്കേസിലും സ്വപ്ന സുരേഷും സംഘവും പ്രതിയാകുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ.